ജെയിനസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, ആനയുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ജെയിൻ എന്താണ് മനസ്സിലാവുന്നത്? അവിടുത്തെ നാട്ടുകാർ എത്രത്തോളം ഒരു ഭീതിതമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ അരിക്കുമ്പൻ നിൽക്കുന്നതിന് ഏതാണ്ട് ഒരു 100-150 മീറ്റർ അകലെയാണ്. എനിക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നത് അരിക്കുമ്പന്റെ തുമ്പിക്കൈയും അതോടൊപ്പം തന്നെ മുൻകാലുകൾ മാത്രമാണ്. കാരണം പുളിമരത്തിന് മറിഞ്ഞാണ് അരിക്കുമ്പൻ നിൽക്കുന്നത്. ഇതുവരെ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരടി മുന്നോട്ട് പോവുകയോ പിന്നോട്ട് പോവുകയോ ഏതാണ്ട് അരമണിക്കൂറായി അരിക്കൊമ്പൻ ചെയ്തിട്ടില്ല. എന്നാൽ അതിനു മുമ്പ് നേരത്തെ ബിനു തോമസ് സൂചിപ്പിച്ചതുപോലെ ഒന്ന് ചാർജ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അന്നേരം ഈ സമീപത്ത് ഈ പുളിമരത്തിന്റെ ചുറ്റും ഈ പുളിമരത്തോട്ടത്തിന്റെ ചുറ്റും പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശവാസികൾ കൂട്ടം കൂടി ഇതിന്റെ അതിർത്തി മേഖലയിലെല്ലാം നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തു നിന്ന് ആളുകളെല്ലാം വളരെ ഭയപ്പെട്ട് ഓടുകയാണ് ഉണ്ടായത്. കാരണം നമുക്കറിയാം വളരെ പെട്ടെന്ന് ആനയ്ക്ക് ഓടിയെത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശങ്ങളെല്ലാം. കാരണം മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ല. ആകെ ഉള്ളത് ഈ കരിങ്കൽ സ്ഥാപിച്ചുകൊണ്ട് കരിങ്കൽ പാളി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മുള്ളുവേലികൾ മാത്രമാണ്. രാവിലെ അരിക്കൊമ്പൻ ഇത്തരം മുള്ളുവേലികൾ ഈ കരിങ്കൽ തൂണുകളെല്ലാം എടുത്ത് എറിഞ്ഞാണ് കടന്നുപോയതെന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എവ്വളോ നേരം അച്ഛൻ ആന നിൽക്കത്? 9 മണിക്ക് നിന്നുണ്ട്. തന്നെ 9 മണിക്കാണ് നിന്നുണ്ട്. ഇന്ന് അന്ത ഇടത്തിലേ ഇപ്പൊ വന്നു ഇപ്പൊ മണി 2-2.5 പോകും. അന്ന് അന്ത ഇടത്തിലേ നിൽക്കുന്നത് ഫോറസ്റ്റ് പോലീസുകാർ എല്ലാരുമേ പാതും. തണ്ണിയൊക്കെ കിടക്കുമോ? തണ്ണി ഏതുമില്ല. ഉണവ് കൊണ്ടുപോയി പിളാപ്പളം വാളമ്മറം ഇതെല്ലാം കൊണ്ടുപോയി ആണ് വയ്ക്കുന്നത്. ആണി സാപ്പിട്ടുണ്ട് പോയി പറ അരിസി വന്ന് കാലയില 9 മണിക്ക് കടയില സാപ്പിട്ടത്. അതിപ്പോ ഉണവ് ഉണ്ടല്ല ആണി നിന്നിട്ട് നിൽക്കുന്നത്. തണ്ണി കിടക്കാതെ വെള്ളമില്ല അങ്ങനെ എല്ലാം.